നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ സ്ഥാനാർത്ഥിത്വമെല്ലാം കഴിഞ്ഞു ഇനി അങ്ങോട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനെ ശേഷിക്കുന്നത് ആ സമയം എല്ലാ വോട്ടർമാരിലേക്കും എത്താനുള്ള പ്രചാരണ പരിപാടികളെല്ലാം തന്നെ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുകയാണ് അതിനിടയിൽ ഓരോ മണ്ഡലങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഉയരുന്നുണ്ട് അപ്പോൾ അങ്ങനെയിരിക്കെ ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി വി മുരളീധരന്റെ പ്രചാരണ ജാഥയിലേക്ക് മൂന്നംഗ സംഘം കടന്നു കയറി ഭീഷണിപ്പെടുത്തിയതായി പരാതി അതാണിപ്പോൾ ചർച്ചയാകുന്നത് ആറ്റിങ്ങൽ പകൽക്കുറിയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് ബി സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥ ഇവിടേക്ക് എത്തിയപ്പോഴാണ് മൂന്നംഗ സംഘം ബൈക്കിൽ ജാഥയിലേക്ക് കടന്നു കയറിയതെന്നാണ് ബി ജെ പി പ്രവർത്തകരുടെ പരാതി പിന്നീട് സ്ഥാനാർത്ഥിക്കെതിരെ ഇവർ ഭീഷണിയും അസഭ്യ വർഷവും മുഴക്കുകയായിരുന്നുവെന്നും സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറയുന്നു ഒരു ബൈക്കിലെത്തിയ മൂന്ന് പേരുടെ ദൃശ്യങ്ങൾ ബി ജെ പി പ്രവർത്തകർ പകർത്തിയത് പുറത്തുവിട്ടിട്ടുണ്ട് ഇത് പിന്നീട് പള്ളിച്ചൽ പോലീസിനെ കൈമാറി ഭീഷണി മുഴക്കിയത് സി പി എം പ്രവർത്തകരാണെന്ന് ബി ജെ പി ആരോപിക്കുന്നു സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നവർ സംയമനം പാലിച്ചതിനാൽ സംഘർഷം ഒഴിവാകുകയായിരുന്നു കാരണം പ്രവർത്തകരോട് സംയമനം പാലിക്കാൻ കർശന നിർദ്ദേശം നൽകിയ ശേഷം മുരളീധരൻ പള്ളിക്കൽ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനും പോലീസിൽ വിവരം അറിയിച്ചു കല്ലറക്കോണം ജംഗ്ഷനിലും അക്രമ സംഘ സംഘർഷത്തിന് ശ്രമം നടത്തിയെന്നും സി പി എം കൊടി വീശിയാണ് കല്ലറക്കോണത്ത് സംഘർഷത്തിന് ശ്രമം നടത്തിയതെന്നും ബി ജെ പി നേതാക്കൾ ആരോപിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും സംഭവത്തിന് പിന്നിലുള്ളവർ പരാജയ ഭീതിയിൽ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നും ബി ജെ പി പ്രവർത്തകർ പൂർണ്ണമായും സമാധാനം പാലിക്കണമെന്നും വി മുരളീധരൻ അഭ്യർത്ഥിച്ചു തുടർന്ന് പോലീസ് അകമ്പടിയിലാണ് പ്രചാരണം തുടർന്നത് വി മുരളീധരന്റെ വാഹന നേരെ നടന്ന സി പി എം അക്രമം പ്രതിഷേധാർഹമാണെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ആരോപിച്ചു പരാ പരാജയ ഭീതി പൂണ്ട സി പി എം അക്രമം അഴിച്ചുവിടുകയാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു പള്ളിക്കൽ കുത്തിക്കാട് വെച്ച് നടന്ന അതിക്രമം കാരണം വാഹന പര്യടനം നിർത്തിവെക്കേണ്ടി വന്നു പ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായ സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു നിർഭയമായും സുഗമമായും പ്രചാരണം നടത്താനുള്ള അവസരം ഒരുക്കാൻ പോലീസ് തയ്യാറാവണമെന്നും മുരളീധരനും ആവശ്യപ്പെട്ടു സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിന്റെ കരുത്താണെന്ന് ആരും മറുപടി ക്കരുതെന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞു ഏതായാലും ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങളും ഇവരുടെ ചിത്രങ്ങളടക്കം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വൈറലാണ് ഒന്നാമതേ സി പി എം പ്രവർത്തകർക്ക് അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള തലവേദന ഉണ്ടാക്കുകയായിരുന്നു പാനൂരിൽ പാനൂരിലുണ്ടായിട്ടുണ്ടായിരുന്ന ബോംബ് സ്ഫോടനം അത് തെരഞ്ഞെടുപ്പിനെ നല്ല രീതിയിൽ ബാധിക്കുമെന്ന ഭയം സി പി എമ്മിൻ്റെയും പാർട്ടിയുടെയും തലയിൽ ഇങ്ങനെ ചുറ്റിത്തിരിയുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരം സി പി എം പ്രവർത്തകരുടെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങളും അടുത്ത തലവേദനയാകുന്നത്